അധിനിവേശത്തിന്റെ 14-ാം നാൾ ജനങ്ങളെ ഒഴിപ്പിച്ച് ആക്രമണം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് റഷ്യ. അഞ്ചിടങ്ങളിൽ വീണ്ടും വെടിനിർത്തൽ നിലവിൽ വന്നിട്ടുണ്ട്. സുമിയിൽ മാത്രം 5000 പേരെയാണ് ഇതുവരെ ഒഴിപ്പിച്ചത്. ഇതിനിടെ ആശങ്കയായി ചെർണോബിൽ ആണവ പ്ലാന്റിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നില്ല എന്ന പരാതിയുമായി അന്താരാഷ്ട്ര ആണവ ഏജൻസി രംഗത്ത് വന്നിട്ടുണ്ട്. നാറ്റോ അംഗത്വത്തിന് ഇനി കാലുപിടിക്കാനില്ല എന്നൊരു തീരുമാനം സെലൻസ്കി അറിയിക്കുന്നു. റഷ്യൻ ഇന്ധന ഇറക്കുമതിക്ക് നിരോധനം ഏർപ്പെടുത്തി അമേരിക്ക രംഗത്ത് വന്നിട്ടുണ്ട്. സാമ്പത്തിക മേഖലയിൽ കനത്ത ആഘാതങ്ങൾ കണ്ടു തുടങ്ങിയെന്നതാണ് പ്രത്യേകത. അതിൻ്റെ ഫലമായി നമ്മുടെ നാട്ടിലടക്കം സ്വർണ്ണവില പവന് 40,000 കടന്നിരിക്കുന്നു. ഗ്രാമിന് 130 രൂപ കൂടിയാണ് 5,070 രൂപയിലേക്കൊക്കെ എത്തിയത്. ജിജിൻ ജയപാൽ വിവരങ്ങൾ നൽകും. ജിജിൻ, ആദ്യമേ ഈ യുദ്ധവിവരങ്ങൾ, വെടിനിർത്തലുകളുണ്ട് കൂടുതൽ സ്ഥലങ്ങളിൽ, പക്ഷേ ഈ വിദേശികൾ ഒഴിഞ്ഞു പോകുന്നതോടുകൂടി അതിശക്തമായ ആക്രമണത്തിലേക്ക് റഷ്യ പോകുമെന്ന ആശങ്കയാണ് നിലവിലുള്ളത്. ഇപ്പോൾ ഏതൊക്കെ മേഖലയാണ് ശാന്തം, എവിടങ്ങളിലൊക്കെയാണ് റഷ്യ അടുത്ത ആക്രമണത്തിന് കോപ്പുകൂട്ടുന്നത്? ദിവിഷ, അഞ്ചിടങ്ങളിലാണ് റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കീവ്, ഖർക്കീവ്, ചെർണീവ്, പിന്നെ മറിയോപോൾ തുടങ്ങിയ അഞ്ചിടങ്ങളിലാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സുമിയിലുണ്ടായ ആക്രമണത്തിൽ 22 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. മറ്റിടങ്ങളിലേക്ക് കാര്യമായ അനിഷ്ട സംഭവങ്ങളോ അല്ലെങ്കിൽ ആക്രമണങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. സുമിയിൽ നിന്ന് മാത്രം 5,000-ത്തോളം പേരെയാണ് ഇതിനോടകം ഒഴിപ്പിച്ചത്. കൂടുതൽ മേഖലകളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിച്ച ശേഷം കടുത്ത ആക്രമണത്തിന് റഷ്യ പദ്ധതിയിടുന്നുവെന്ന തരത്തിലുള്ള ആരോപണങ്ങളുമായി യുക്രൈൻ രംഗത്തെത്തിയിട്ടുണ്ട്. പലയിടത്തും ഈ വെടിനിർത്തൽ പലപ്പോഴും പ്രഹസനമായി മാറുന്നുവെന്ന ആരോപണവും ഇരു രാഷ്ട്രങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഒരു വശത്ത് റഷ്യ വെടിനിർത്തൽ ലംഘിക്കുന്നുവെന്ന് യുക്രൈൻ പരാതിപ്പെടുമ്പോൾ ജനങ്ങളെ കവചമാക്കി വെക്കുന്നുവെന്ന ആരോപണം റഷ്യ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം സ്ഥിതി വ്യത്യസ്തമാണ്. കൂടുതൽ ഒഴിപ്പിക്കൽ നടപടികൾ സുഗമമായി നടക്കുന്നുണ്ട്. വലിയ കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും എങ്ങും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കീവിൽ ഒരു മുന്നറിയിപ്പ് അല്പസമയം മുമ്പ് നൽകിയതൊഴിച്ചാൽ മറ്റ് ദുരന്തം മുഖത്തുമായി ആശ്വാസ വാർത്തയാണ്. പക്ഷേ നാറ്റോയുടെ അംഗത്വം കിട്ടാനായി ഇനി കാലുപിടിക്കാനില്ല എന്ന് സെലൻസ്കി പറയുന്നു. യൂറോപ്പുമായി ഇതുവരെയുള്ള ഒരു ബന്ധത്തിൽ ഒരു വിള്ളലുകൾ വരുന്നുവെന്നാണോ ഇതിൽ കണക്കാക്കേണ്ടത്? ഒപ്പം സാമ്പത്തിക അവസ്ഥയെ എങ്ങനെ ഈ യുദ്ധം ഇപ്പോൾ ബാധിച്ചിരിക്കുന്നു? ദിബീഷ, ഈ സെലൻസ്കി അവരുടെ അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റുകയാണ്. ഒരു തരത്തിലൊരു ഭയപ്പെടുത്തലിൻ്റെ രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഭാഷയിലേക്ക് സെലൻസ്കി മാറുന്നു എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. ഈ നാറ്റോയുമായി ബന്ധപ്പെട്ട് ഇനി ഒരു കാലുപിടിക്കുന്നതിൻ്റെ അവസ്ഥ തനിക്കില്ല, അത്തരത്തിലൊരു കാലുപിടിക്കാൻ പോകുന്നില്ല എന്ന പ്രസ്താവനയാണ് സെലൻസ്കി നടത്തിയിരിക്കുന്നത്. ഡൊണാസ്ക്, ലൊഹാൻസ് തുടങ്ങിയ രണ്ട് മേഖലകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും സെലൻസ്കി പറയുന്നുണ്ട്. അപ്പോഴും തൻ്റെ മണ്ണ് സംരക്ഷിക്കാൻ, തൻ്റെ രാജ്യം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് സെലൻസ്കി ഉള്ളത്. ആഗോള വിപണിയെ വല്ലാതെ ഉലയ്ക്കുകയാണ് ഈ റഷ്യൻ അധിനിവേശം. കഴിഞ്ഞ 14 ദിവസത്തിനിടെ നമ്മൾ കണ്ടു തുടങ്ങിയ ഈ സാമ്പത്തിക ഉലച്ചിൽ ഇന്നും പ്രകടമാകുന്നുണ്ട്. ക്രൂഡ് ഓയിൽ വില 125.6 ഡോളറിലേക്ക് എത്തിയിരിക്കുന്നു. വിവിധ മേഖലകൾ തിരിച്ചുവെക്കുക, ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയെ സംബന്ധിച്ച് നല്ല ആശ്വാസത്തിൻ്റെ വാർത്തയാണ്. നേരിയ പുരോഗതിയിൽ തന്നെയാണ് ഓഹരി വിപണി തുടങ്ങിയിരിക്കുന്നത്. അത് വലിയ നഷ്ടത്തിലില്ലാതെ ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. പക്ഷേ രൂപയുടെ മൂല്യം ഇടിയുന്നത് നമ്മളെ സംബന്ധിച്ച് നേരിയ നിരാശയുണ്ട്. ഇന്ന് 29 പൈസ കുറഞ്ഞ് 76.79 ആണ് ഇന്ന് രൂപയ്ക്കാണ് രൂപയുടെ മൂല്യം എത്തിയിരിക്കുന്നത്. റൂബിളിൻ്റെ മൂല്യം ഇടിയുന്നതും വലിയ പ്രതിസന്ധിയാണ്. റഷ്യയിൽ നിന്നുള്ള ഇന്ധന ഇറക്കുമതി അമേരിക്ക നിർത്തലാക്കി നിരോധിച്ചതോടുകൂടി കൂടുതൽ ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിക്കാനും വലിയ വിലക്കയറ്റത്തിലും കാരണം സാധ്യതയുണ്ട്. 300 ഡോളർ വരെ ക്രൂഡ് ഓയിലിൻ്റെ വില എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സ്വർണ്ണവില വർദ്ധിക്കുന്നുണ്ട്. അത്തരത്തിൽ സമസ്ത മേഖലയിൽ റഷ്യ യുക്രൈൻ എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങൾക്ക് പുറത്തേക്ക് വലിയ രീതിയിൽ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് അധിനിവേശം മാറിക്കഴിഞ്ഞു. ദിവിഷ, ശരി.